தாயே. ஓ, ജാനകിയാ, തുറക്കണ്ട, ജിമ്മി പുറത്തേക്ക് പോകും. പട്ടി അഴിച്ചു വിട്ടിരിക്കുക. മോള് വിളിച്ചായിരുന്നോ? അമ്മച്ചി, ജാനകിയുടെ മോള്. പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല, സുഖമാ. പുതിയ വീട്ടിലെ നമ്പർ തന്നത് മോൾക്ക് കൊടുത്തോ? ഞാൻ അമ്മച്ചിയെ കൊടുത്തായിരുന്നു. അമ്മച്ചി കൊടുത്തു കാണും, വിളിച്ചില്ലല്ലയോ. ഇല്ല, 4 മാസമായി അവള് വിളിച്ചിട്ട്. ഓ, പ്രത്യേകിച്ച് വിശേഷമൊന്നും ഉണ്ടാവില്ല. മത്തായി, എന്നതാ ഇത്രയും കാര്യം പറിച്ചില്ലേ? എന്നാ പിന്നെ ജാനകി ചെല്ലു. ഉള്ളി, പയറ്, പഞ്ചസാര, ഇനി വേറെ 5 മുട്ട കൂടിത്ത. മാധവേട്ടൻ ഇന്നലെ 10-15 മുട്ട മേടിച്ചോണ്ട് പോയായിരുന്നു. അയ്യോ, നല്ല തണ്ണിയിലായിരുന്നു. കൂടെ 5-6 നാടകക്കാരും ഉണ്ടായിരുന്നു. നല്ല ഫോമിലാണല്ലോ മാധവേട്ടാന്ന് ഞാനൊരു കുശലം ചോദിച്ചു. അതിനെന്നെ വിളിച്ച തെറി. വലിയ നാടകക്കാരെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? കാട്ടുപോത്തിന്റെ സ്വഭാവ. ചേച്ചി ഇതെങ്ങനെ സഹിക്കുന്നു? ചിലർക്ക് കാട്ടുപോത്തിനെ സഹിക്കാനാ ഇഷ്ടം. ഡേ, ഓസ് വായന വേണ്ട, കാശ് എന്നിട്ടെടുത്തോ. ശരി ശരി, കാശ് എന്നിട്ടെടുത്തോളാം. മഹാവൃത്തികെട്ടവനെ ചേച്ചി, എന്തൊക്കെയാ പറഞ്ഞുകൊണ്ട് നടക്കുന്നെന്ന് അറിയാവോ? ചേച്ചിയും ജോലിക്ക് പോണ വീട്ടിലെ സാറും തമ്മി സെറ്റപ്പാന്ന്. സെറ്റപ്പാണെങ്കി അത് ചേച്ചിയുടെ മിടുക്ക്. അതിന് ഇവനൊക്കെ എന്താ? അല്ലേ, ഒരു സോപ്പ് കൂടെ എടുക്ക്, എനിക്ക് പോണം. സോപ്പ്. ഈ കവറി ഞാനൊരു പൊത്ത കേട്ടിട്ടുണ്ട് ചേച്ചി, അതൊന്ന് വായിച്ചു നോക്ക്. ഇപ്പോഴല്ല, പിന്നെ വീട്ടിൽ ചെന്നിട്ട് ആ കവറിട്ട് ആരെങ്കിലും കാണും. ഡേ മണിയ, നീ അവ കൊടുത്ത ബുക്കൊന്ന് താടെ, ഞാനൊന്ന് നോക്കട്ടെ. അയ്യടാ, പൂതി കൊള്ള, വീട്ടിൽ ചെന്നേ രാമായണം എടുത്തു വായിക്കൂ. ഇന്റഗ്രൽ സൈൻ എക്സ് ഇസ് ഈക്വൽ ടു കോസ് എക്സ്, ഇന്റഗ്രൽ കോസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ്, ഇന്റഗ്രൽ സീക് സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു ടാൻ എക്സ്, ഇന്റഗ്രൽ മൈനസ് കൊസീക് എക്സ് കോട്ട് എക്സ് ഇസ് ഈക്വൽ ടു കോട്ട് എക്സ്, ഇന്റഗ്രൽ ടാൻ എക്സ് ഇസ് ഈക്വൽ ടു. ജാനകി ആന്റിയോ, മിണ്ടാണ്ട് വന്ന് നിക്കുക. മോള് പഠിക്കല്ലേ, ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചു. ഇനി 2 മാസമല്ലേ ഉള്ളൂ പരീക്ഷയ്ക്ക്, ഒരുപാട് പഠിക്കാനുണ്ട് ആന്റി. സിസിലി മോൾക്ക് റാങ്ക് കിട്ടുന്നാ എല്ലാരും പറയണ. ഈശോയെ, അങ്ങനെയൊക്കെ കേൾക്കുമ്പോ എനിക്ക് പേടിയാവുക. ഏയ് മോള് പേടിക്കണ്ട, റാങ്ക് കിട്ടും. അമ്മച്ചിയുടെ അമ്മച്ചി, ദേ ജാനകി ആന്റി. വേണ്ട, ഞാൻ അങ്ങോട്ട് ചെന്നോളാം, മോൾ ഇരുന്ന് പഠിക്ക്. ആന്റി. അയ്യോ മോളെ, ഞാനത് മറന്നു. ഇന്നലെ അവിടെ വിരുന്നുകാരുണ്ടായിരുന്നു, കവലയിൽ എത്തിയപ്പോഴേ അറിഞ്ഞു. ശരി, നീ പൊയ്ക്കോ. ജാനകിയല്ലേ, നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അതെ, പ്രായമായൊരു പെങ്കുച്ചുള്ള വീടായത്, പോരാത്തിന് അവൾക്ക് പരീക്ഷ. ഇന്നലെ പാതിരാവാരൻ എന്നതായിരുന്നു അവിടെ പൂരപ്പാട്ടും ബഹളം. നിന്റെ കെട്ടിയോ മാത്രമല്ലുള്ളൂ ലോകത്ത് നാടകക്കാരനായിട്ട്. ഓർക്കും തോറും എനിക്ക്. ഇതൊക്കെ ഇപ്പൊ ജാനകിയോട് പറഞ്ഞിട്ട് എന്നതാ കാര്യം വെച്ചായ? പിന്നെ ആരോട് പറയാൻ? അവനോട് പറയാൻ തലയ്ക്ക് വെളിവോടൊന്നും കണ്ടിട്ട് വേണ്ടായോ? ജാനകി, ബോധമുള്ളപ്പോ നീ അയാളെ പറഞ്ഞൊന്ന് മനസ്സിലാക്ക്. ബോധമുള്ളപ്പോഴോ? മാധവനോ? നടക്കും, നടക്കും, നടക്കും. നീ ചെല്ലേ. ചാമുണ്ഡേശ്വരി, സർവവും കാത്തുരക്ഷിക്കുന്ന കരുണാമയി, ഇതാ നിന്റെ അത്ര ചേവടികളിൽ ഈ തലക്കുളത്ത് വേലുത്തമ്പി അഭയത്തിനായി എത്തിയിരിക്കുന്നമ്മേ. കാത്തുകൊള്ളു, ശത്രുക്കൾ നമ്മെ തേടി നടക്കുകയാണ്.
ഒരുപക്ഷെ അവരിങ്ങെത്തിയേക്കും. ഒരു പക്ഷേയോ, അവരെത്തും. ആരുടെ മുമ്പിലും മുട്ടുമടക്കാത്ത ആത്മാഭിമാനം പൊട്ടിക്കുന്ന ഈ മണ്ണിൽ പത്ത് കാശോ പണ്ടകശാലയിൽ ഒരു പാറ ഉദ്യോഗമോ കൊടുത്താൽ പെറ്റതള്ളയവരെ തീറെഴുതാൻ തയ്യാറുള്ളവർ ജീവിച്ചിരിക്കുമ്പോൾ അതൊരത്ഭുതമല്ല തമ്പി. ശത്രുക്കൾ ഇവിടെ എത്തും. വെള്ളപ്പെട്ടാളം ഇങ്ങെത്തി, നമ്മൾ ഇവിടെ നിന്നാൽ പതറാതെ നിൽക്ക്. തുടയ്ക്കടാ നെറ്റിയിലെ വിയർപ്പ്. കമ്പനി പട്ടാളം എണ്ണത്തിൽ ലക്ഷമാവട്ടെ, തലക്കുളത്ത് വേലുത്തമ്പിയെ പിടിക്കില്ല. ഈ നാട് ഭരിക്കുന്ന പൊന്നുതമ്പുരാന്റെ തൃപ്പാദത്തെക്കാൾ ശക്തവും മുക്തവുമാണടാ ആ കാലടി. അടർക്കളത്തിൽ മരിച്ചു വീണാൽ അതാണ് ഏറ്റവും വലിയ പെരുമ. അതിനുവേണ്ടി വെള്ളക്കാരന്റെ വെങ്കല പീരങ്കികളുടെ മുന്നിൽ ഞാൻ നെഞ്ചു വിരിച്ചു നിന്നു. മേക്കാളിക്കെന്നെ ജീവനോടെ പിടിക്കണം. പരസ്യമായി അപമാനിച്ച് ചിത്രവധം ചെയ്ത് പകവിട്ടാനുള്ള ദുർമോഹമാണ് ആ കാപ്പിരിക്ക്. ആ വെള്ളപ്പിശാചിക്കൾ വന്ന് എന്നെ തൊട്ട് അശുദ്ധമാക്കുന്നതിന് മുമ്പ് നീ എന്റെ കഴുത്ത് വെട്ടണം. നിന്റെ കൈക്കരുത്ത് കെട്ടിപ്പിടിച്ച് ബോധ്യപ്പെടുത്താതെ എന്റെ കഴുത്ത് വെട്ടിത്തലേക്ക് എടുക്ക് നിന്റെ വാൾ. ഇല്ല, ഇല്ല, ഞാൻ ഈ പാപം ചെയ്യുകയില്ല. സഹോദര സ്നേഹത്തിന്റെ ആകത്തുക അനുസരണയാണടാ. വെട്ടടാനിയ വെട്ട. അമ്മേ എന്റെ ദേവി. എനിക്ക് വയ്യ, എനിക്ക് വയ്യ. പ്രാണൻ പോയാൽ പ്രേതം ഒരു പ്രശ്നമല്ലടാ. ചമ്മട്ടിക്കടിച്ചാലും കഴുകം കൊത്തി വലിച്ചാലും കടുവാ തിന്നാലും കാശിയിൽ ചുട്ടരിച്ച് ഗംഗയിൽ കലക്കിയാലും തുല്യം. പക്ഷേ ആത്മാവ് തോൽക്കുകയില്ലടാ, അടിമയാവുകയുമില്ല. ശേഷിയും ശേമുഷിയുമുള്ള ഒരു പുതിയ തലമുറ അഗ്നിശലാകകൾ പോലെ ഈ മലനാടിൽ ഉയരും. അജയ്യനായ അവരിലേക്ക് അസംതൃപ്തമായ എന്റെ ആത്മാവ് ആവാഹിക്കപ്പെടും. സ്വാതന്ത്ര്യത്തിന് വേണ്ടി അനീതിക്കെതിരായി അതെപ്പോഴും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. നിനക്ക് ശക്തിയില്ലെങ്കിൽ വേണ്ട, തൊട്ടുപോകരുത്. ഭീരുക്കളെ തൊടാൻ അവസാന നിമിഷത്തിനും അറപ്പാണടാ എനിക്ക്. പാതി അനാദികാലം തൊട്ട് നിനക്ക് തങ്കക്കാപ്പും തെച്ചിമാലയും ചേർത്തി ആരാധന നടത്തുന്ന തറവാടാണ് തലക്കുളം. ആ തറവാട്ടിലെ തലമൂത്ത് അൺപിറവി നിനക്ക് ചാർത്തുന്ന അവസാന കുങ്കുമമാണ് മെയ്ത്. പാതാളത്തെ ചവിട്ടി താഴ്ത്തി നിൽക്കുന്ന അവിടുത്തെ തൃപ്പാദങ്ങൾ ഞാൻ എന്റെ ചോര കൊണ്ട് കഴുകുന്നു. അവിടുത്തെ തൃപ്പാദങ്ങൾ ശുദ്ധമാകാനല്ല, എന്റെ നാട്ടുകാരുടെ മനസ്സ് നന്നാവാൻ, അവരുടെ ഹൃദയം ദേശസ്നേഹം കൊണ്ട് തുടിക്കാൻ. ഈ മണ്ണടിക്കാവ് കാണുമ്പോഴെങ്കിലും അവർ എന്നെ ഓർമ്മിക്കട്ടെ. തലക്കുളത്ത് വേലുത്തമ്പി എന്തിനു വേണ്ടി ജീവിച്ചു, എന്തിനു വേണ്ടി മരിച്ചു. മാധവേട്ടന്റെ വിക്രമാദിത്യൻ കലക്കി. വിക്രമാദിത്യനല്ല പ്രസിഡന്റ്, വേലുത്തമ്പി. ഓ, എന്നതായാലും ശരി. ഈ ആണ്ടത്തെ പള്ളി പെരുന്നാളിന് ഈ നാടകം ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നു. പക്ഷേ റേറ്റ് ഒരല്പം കൂടും. ഇത്തവണ ഭയങ്കര സെറ്റിംഗ്സ്. എന്തായാലും ഇത്തവണ നാടകത്തിന് അഭിപ്രായം ഉണ്ടാവും. മോശാവില്ല, കാരണം ഞാനല്ലേ എഴുതിയത്. വേലുത്തമ്പി തളവ സിനിമ അതുപോലെ കോപ്പി അടിച്ച് വെച്ചിരിക്കല്ലോ സാറ്. സ്വന്തമായിട്ടൊരു നാടകം എന്തെങ്കിലും എഴുതുവോ? അതെ, ഗ്ലാഡിസിന്റെ കളി മതി. നാളെ മുതൽ വേറെ സമിതി നോക്കിക്കോ. അതെ ചന്ദ്ര, എനിക്ക് പറ്റില്ല. തന്നെ എനിക്കും പറ്റില്ല, കാര്യം പറ. അതല്ല, ഈ മെക്കാളെ എനിക്ക് പറ്റില്ല. എനിക്ക് ഇംഗ്ലീഷ് വരികയല്ലെന്ന്. ഒരു കാര്യം ചെയ്യ, ആ പാപ്പച്ചന്റെ തകരം എനിക്ക്. അല്ല, തരകനെ എനിക്ക്. എന്നിട്ട് എന്റെ കാളനെ പാപ്പച്ചന് കൊടുത്തു. കൊടുക്കലും വാങ്ങലും കൂടെ നിക്കട്ടെ, ശമ്പളം കൂട്ടിത്തന്നിലെ വേലുത്തമ്പിക്ക് വേറെ ആളെ നോക്കിയോ. മാധവേട്ട അത് തരാമെന്ന് പറഞ്ഞല്ലേ. അല്ലേ അല്ലേ, തരുമായിരിക്കും. തരാൻ തരാന്ന് പറയുന്നതല്ലാതെ ഇയാള് തരുന്നില്ല. ഇന്ന് തീരുമാനമാവണം. അതുപോലെ തന്നെ നടിയുടെ കാര്യത്തിൽ, കഴിഞ്ഞ നാടകത്തിന് കണ്ടല്ലോ, വീപ്പക്കുറ്റി പോലൊരു സാധനത്തിന്റെ പെർഫോമൻസ് നാടകമേ നശിപ്പിച്ച്. അതുകൊണ്ട് പുതിയ നടി വരട്ടെ, എന്നിട്ട് മതി ബാക്കി റിഹേഴ്സൽ. അത് മാധവേട്ട, നടി എത്തി, മേക്കപ്പ് ഇട്ടോണ്ടിരിക്കുക. എന്നാ വിളിക്ക്, അവിടെ കാണട്ടെ. മതി, കണ്ടിട്ട് മതി. നമസ്കാരം. ഇയാളാരാ? സുമാരൻ മാമന. മാമാ വാ. ആ മാമനല്ല, മാമൻ സുമറാണിയുടെ മാമൻ. രണ്ടും കണക്ക. തന്റെ സുമ വിളി.
അയ്യോ, വെറും സുമയല്ല, കല്ലമ്പലം സുമറാണ്. മൂന്ന് അവാർഡാ. വിളിക്കടോളെ സുമേ, വലിയ നാണക്കാരിയാ സുമക്കുട്ടി.